ബഹുമാനപ്പെട്ട കറസ്പോണ്ടന്റ്, കോ കറസ്പോണ്ടന്റ്, പ്രിൻസിപ്പൽ, അധ്യാപകർ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഏവർക്കും ഐശ്വര്യവും സമത്വവും നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യവും സമ്പദ്സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഓരോ വർഷവും നാം ഓണം ആഘോഷിക്കുന്നത്. അതെ, ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ആഘോഷമാണ് മലയാളികൾക്ക് ഓണം. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ 10 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഓണാഘോഷം. കേരളം സന്ദർശിക്കാൻ വരുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മക്കേട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. മഹാബലി എന്ന വാക്കിന് മഹാത്യാഗം ചെയ്തവനെ അർത്ഥമാകുന്നു. മഹാബലി മാവിലി എന്നും വിളിക്കാറുണ്ട്. ഓണം കേരളീയർക്ക് മഹോത്സവമാണ്. ഏത് ജനതയുടെ സംസ്കാരത്തിന്റെ സവിശേഷതകൾ അവരുടെ ആഘോഷങ്ങളിൽ കാണാൻ കഴിയും. ഓണാഘോഷത്തെ കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു അസുരി രാജാവായിരുന്നു മഹാബലി. തന്റെ ഭരണകാലത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരായിരുന്നു. അതിൽ അസൂയണുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. മഹാവിഷ്ണു വാമനനെന്ന ബ്രാഹ്മണ ബാലന്റെ വേഷം കെട്ടി മാവേലിയോട് തനിക്ക് തപസ് ചെയ്യാൻ 3.5 മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. മാവേലി അതിനെ അനുവദിച്ചു. പെട്ടെന്ന് ആ ചെറിയ ബാലൻ ആകാശം വിട്ടി വളർന്ന് ആദ്യത്തെ രണ്ടടിക്ക് സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. മൂന്നാമത്തെ അടിക്കായി സ്ഥലത്തിനെത്താനാൽ മാവേലിയുടെ ശിരസ് കാട്ടിക്കൊടുത്തു. വാമനൻ മാവേലിയുടെ ശിരസ് ജപിച്ചു പാതാളത്തിലെ കയച്ചു. എന്റെ പ്രിയ ജനതയെ ആണ്ടിലൊക്കെ കാണുമെന്ന് വാമനൻ മാവേലി കൊണ്ട് ഒരു അവസരമാണ് തിരുവോണമായി നാം ആഘോഷിക്കുന്നത്. ഓണത്തിൽ നാം ചെയ്യുന്ന ഒരുക്കങ്ങളെല്ലാം മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. അത്തപ്പൂക്കളമിട്ട് ഓണസദ്യ ഒരുക്കി ഓണക്കളികളും ഓണപ്പാട്ടുകളുമായി നാം ഓണത്തത്തനെ വരവേൽക്കുന്നു. ഒത്തൊരുമയുടെയും സൗഹാർദ്ദത്തിന്റെയും അവസരമാണ് ഓണാഘോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യവും സമ്പദ്സമൃദ്ധിയും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.